നമസ്കാരം എല്ലാവർക്കും പി എസ് എ ടോപ്പറിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പത്താമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുമ്പിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ അതായത് ഒമ്പതാം ക്ലാസ്സിലെയും പത്തിലെയും അതുപോലെ അഞ്ചിലെയും സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ ചാനലിൽ അവൈലബിൾ ആണ് അത് കണ്ടിട്ടില്ല അതൊരാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അത് മറക്കാതെ കണ്ടു നോക്കുക അതുപോലെ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സുകളും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള അവൈലബിൾ ആണ് അതും കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ചാപ്റ്ററിന്റെ പേര് ജനാധിപത്യവും അവകാശങ്ങളും അതായത് മനുഷ്യ അവകാശങ്ങൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഈ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ നെൽസൺ മണ്ടേലയുടെ കുറിച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവും ഉള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത് ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും അതായത് ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ് എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതിനെപ്പറ്റി നെൽ നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആരാണ് നെൽസൺ മണ്ടേല എന്ന് നോക്കാം അതായത് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിനാണ് ജനിക്കുന്നത് അദ്ദേഹം ജനിക്കുന്നത് എവിടെ ഏത് ഗോത്ര വിഭാഗമാണെന്ന് പഠിച്ചു വെക്കുക കസോസ ഗോത്ര വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിനാണ് അദ്ദേഹം ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു നെൽസൺ മണ്ടേല ആരാണ് ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു നെൽസൺ മണ്ടേല അതായത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി ഏതായിരുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് ഇരുപത്തിയാറ് വർഷവും ഏഴ് മാസവും പത്ത് ദിവസവും ജയിലിൽ കിടക്കേണ്ടി വന്നു അദ്ദേഹം എത്ര നാളാണ് ജയിലിൽ കിടന്നത് ഇരുപത്തി ആറ് വർഷവും ഏഴ് മാസവും പത്ത് ദിവസവുമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരിയിൽ ജയിൽ മോചിതനായ അദ്ദേഹം തൊണ്ണൂറ്റി നാല് മെയ് പത്തിന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻറ്റായി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ അഞ്ചാം തീയതി അദ്ദേഹം അന്തരിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ച ജൂലൈ പതിനെട്ടിനാണ് ഏത് ഗോത്രവർഗമാണെന്ന് പഠിച്ചു വെക്കുകയതാണ് കസോസ ഗോത്ര വിഭാഗമാണ് അതുപോലെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മുൻനിര പോരാളിയായിരുന്നു അതുപോലെ അദ്ദേഹം ഇരുപത്തിയാറ് വർഷവും ഏഴ് മാസവും പത്ത് ദിവസവുമാണ് ജയിൽ ജയിലിൽ കിടന്നിട്ടുള്ളത് എന്ന് ഓർത്തുവെക്കാം ഇനി പല രാജ്യങ്ങളും അവിടുത്തെ ഗവൺമെന്റിന്റെ രൂപങ്ങളും തന്നിട്ടുണ്ട് ഭൂട്ടാനിൽ എങ്ങനെയാണ് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് നിലനിൽക്കുന്നത് ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇന്ത്യയിൽ ജനാധിപത്യ ഭരണമാണ് നമുക്കറിയാം ബ്രൂണയിൽ സുൽത്താൻ ഭരണമാണ് ബ്രൂണൈ സുൽത്താൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രൂണയിൽ ആരാണ് സുൽത്താൻ ഭരണമാണ് മ്യാൻമറിൽ പട്ടാള ഭരണമാണ് മ്യാൻമാറിലെ പ്രത്യേകത എങ്ങനെയാണ് പട്ടാള ഭരണമാണ് അതായത് ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇന്ത്യയിലെ ജനാധിപത്യ ഭരണമാണ് ബ്രൂണയിലെ സുൽത്താൻ ഭരണമാണ് മ്യാൻമറിലെ പട്ടാള ഭരണമാണ് അവിടുത്തെ ഓരോ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലെ ഗവൺമെന്റിന്റെ രൂപമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ച അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു ആ ഈ പറഞ്ഞ ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും എങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത് പിന്തുടർച്ചയായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അധികാരത്തിൽ വരുന്നത് ഇവ ജനാധിപത്യ ഏതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ് ജനാധിപത്യേതര ഗവൺമെന്റിന് ഉദാഹരണം ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ ബ്രൂണയിലും ഭൂട്ടാനിലെയും രീതികളിൽ ജനാധിപത്യ ഏതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ് പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെന്റുകളിൽ ഉൾപ്പെടുന്നു പട്ടാള ഭരണവും ഏതിൽ ഉൾപ്പെടുന്നു ജനാധിപത്യേതര ഗവൺമെന്റിൽ ഉൾപ്പെടുന്നു ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തിയോ സ്വന്തം ഇഷ്ടാനിഷ്ട നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ എന്താണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുഷ് ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമത്തിനാണ് ജനാധിപത്യേതര ഭരണ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ജസ്റ്റ് ഒന്ന് കേട്ടു വെച്ചാൽ മതി ഇന്ത്യയിൽ എന്താണുള്ളത് ജനാധിപത്യ ഭരണക്രമമാണ് നമുക്കറിയാം ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നു എന്താണ് ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെയാണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇനി ജനാധിപത്യ ഗവൺമെന്റും ജനാധി ജനാധിപത്യേതര ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം ജനാധിപത്യ ഗവൺമെന്റ് ആണെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെന്റിൽ എന്നാൽ ജനാധിപത്യ ഏതൊര ഗവൺമെന്റ് ആണെങ്കിലോ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു എങ്ങനെയാണ് അധികാരം പരമ്പരാഗതമായിട്ട് കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നത് എവിടെയാണ് ജനാധിപത്യേതര ഗവൺമെന്റിലാണ് ഇനി ജനാധിപത്യ ഗവൺമെൻറ്റിലാണെങ്കിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായിട്ട് ഉറപ്പ് നൽകുന്നു ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ അവകാശങ്ങളും നിയമപരമായിട്ട് ഉറപ്പ് നൽകുന്ന എവിടെയാണ് ജനാധിപത്യ ഗവൺമെന്റിലാണ് ഇനി ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമായിട്ടുള്ളത് എവിടെയാണ് ജനാധിപത്യേതര ഗവൺമെന്റിലാണ് ഭരണാധികാരികളും നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നത് എവിടെയാണ് ജനാധിപത്യ ഗവൺമെന്റിലാണ് ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു ജനാധിപത്യേതര ഗവൺമെന്റ് ആണെങ്കിൽ ഭരണാധികാരി നിയമത്തിന് അതീതനാണ് കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ജനാധിപത്യ ഗവൺമെൻ്റെ വൃത്തിയത നമുക്കൊന്നുകൂടെ നോക്കാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായിട്ട് ഉറപ്പ് നൽകുന്നു ഭരണാധികാരികളും നിയമത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നു ഇനി ജനാധിപത്യേതര ഗവൺമെൻറ് ആണെങ്കിലോ അധികാരം പരമ്പരാഗതമായിട്ട് കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശവും പരിമിതമാണ് ഭരണാധികാരി നിയമത്തിന് അതീതനാണ് കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം ലോകത്ത് ഭൂരിഭാഗം ജനങ്ങളും സോറി രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ് നമുക്കറിയാം ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളിലും ഏത് ഭരണക്രമമാണ് ജനാധിപത്യ ഭരണക്രമമാണ് മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് അതിനുള്ള മേന്മകൾ കൊണ്ടാണ് ഭൂരിഭാഗം രാജ്യങ്ങളും ഈ ജനാധിപത്യ ഭരണക്രമം തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ ഏതൊക്കെയാ നോക്കാം ജന മാനിക്കുന്നു മാനിക്കുന്നത് എന്താണ് ജന അഭിലാഷം മാനിക്കുന്നത് കാരണം ജനങ്ങളാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു ഭരണാധികാരിയും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ് ഭരണാധികാരികളും ജനങ്ങളും എങ്ങനെയാണ് ഒരേ നിയമത്തിന് വിധേയരാണ് ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു കാരണം അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ് അതുകൊണ്ട് ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകളാണ് ജനാഭിലാഷം മാനിക്കുന്നു വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ് ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ജനാധിപത്യ ഗവൺമെന്റുകളെ ഇതര ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് ജനാധിപത്യ ഗവൺമെന്റിനെ മറ്റ് ഗവൺമെന്റിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാന ഘടകം എന്താണ് അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് അതായത് പൗരന്മാർഗ ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമാകുന്ന ഏതാനും അവകാശങ്ങൾ തന്നിട്ടുണ്ട് അത് ഏതൊക്കെയാ നോക്കാം ജീവിക്കാനുള്ള അവകാശം അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം ഇതൊക്കെ ഈ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിൽ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ് നമുക്കറിയാവുന്ന അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അഭിപ്രായപരമായ സ്വാതന്ത്ര്യം അതുപോലെ സംഘടനാ സ്വാതന്ത്ര്യം ഇതൊക്കെ പ്രധാന അവകാശങ്ങളാണ് ഇനി ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ എന്താണ് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറുണ്ട് നമുക്കറിയാം ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക അത് ഓരോ രാജ്യങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകാറുണ്ട് അതാണ് അവകാശ പത്രിക എന്ന ആ പട്ടികയാണ് അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ അവകാശ പത്രിക എങ്ങനെ അറിയപ്പെടുന്നു മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നു ഇത് ആറാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് തന്നെ പറഞ്ഞു പോകുന്നത് കാരണം നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഒക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം പി എസ് സിക്ക് അങ്ങനെ പഠിക്കണം പഠിക്കേണ്ടതാണ് അതൊക്കെ നമ്മൾ നമ്മളിത് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് കൂടുതലായിട്ട് പറഞ്ഞിട്ടും ഉണ്ട് ഇവിടെ നമ്മൾ ഈ ആറിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പം അങ്ങനെ ഇത് കാണാവുള്ളൂ ഇപ്പോൾ ഇന്ത്യയിലെ അവകാശ പത്രിക എങ്ങനെ അറിയപ്പെടുന്നു മൗലിക അവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയുടെ അവകാശ പത്രികയാണ് അവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇനി നമുക്ക് നോക്കാം മനുഷ്യാവകാശങ്ങൾ അതായത് മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ മനുഷ്യരും സ്വതന്ത്രമായിട്ട് ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതവും അതുപോലെ പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് അതായത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് എല്ലാ മനുഷ്യരും സ്വതന്ത്രമായിട്ട് ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരാണ് നിർബന്ധിതരുമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലാണ് ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ എങ്ങനെയാണ് പറയുന്നത് മനുഷ്യ അവകാശങ്ങൾ എന്നാണ് പറയുന്നത് ആധുനിക കാലത്ത് നമ്മുടെ അവകാശങ്ങളെ പൊതുവെ മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നു മനുഷ്യവംശത്തിലെ ഒരംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകേണ്ടിയിരിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്താണ് മനുഷ്യാവകാശങ്ങൾ മനുഷ്യവംശത്തിലെ ഒരു എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകേണ്ട അവകാശങ്ങളെയാണ് മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ കുറച്ച് അവകാശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പഠിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായത് എന്ന് പഠിച്ചുവെക്കാം അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഇനി സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പെട്ടിട്ടുള്ള പ്രധാന അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം ഏതൊക്കെയാണ് ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് സംഘടനാ സ്വാതന്ത്ര്യമുണ്ട് തൊഴിലവകാശമുണ്ട് സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശവും ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം അതായത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ള നടപടികളിൽ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണേത് ആ ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം അതുപോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ജീവിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ അന്തസ്സോടെ ജീവിക്ക ജീവിതം അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് ശുദ്ധവായു ശുദ്ധജലം മതിയായ പോഷകാരം എന്നിവയോടൊക്കെ ജീവിക്കാനുള്ള എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ജീവിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ എന്താണ് ആഹ് അതായത് അന്തസ്സോടുകൂടിയുള്ള ഒരു ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത് ശുദ്ധവായു ശുദ്ധജലം അതുപോലെ മതിയായ പോഷകാഹാരം ഇതൊക്കെ ഈ ജീവിക്കാനുള്ള അവകാശത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എച്ച് എൽ ആണ് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എച്ച് എൽ ആണ് ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താ നോക്കാം മനുഷ്യാവകാശ സംഘടനത്തിന് വേണ്ടി ദേശീയ തലത്തിൽ സോറി സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതായത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടി എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണമാണ് തൊണ്ണൂറ്റി മൂന്നിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അതനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതായത് ഈ അടുത്ത ഒരു അമൻമെൻറ്റ് നടക്കുകയുണ്ടായി മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു അമൻമെൻറ്റ് നടക്കുകയുണ്ടായി ആ അമൻമെൻ്റ് ബില്ലനുസരിച്ച് ഈ പറയുന്ന റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജസിനോ ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് മാറാൻ പറ്റും ആർക്കാണ് കോടതി ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജസിനോ റിട്ടയർ ചെയ്തവർക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് മാറാൻ പറ്റുമെന്ന് ഒരു അമൻമെൻറ്റ് ഉണ്ടാകുകയുണ്ടായി ഇനി നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ നോക്കാം മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതി മേൽ അന്വേഷണം നടത്തുക മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതിയുടെ മേൽ അന്വേഷണം നടത്തുക ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക എന്താണ് ജയിലുകളൊക്കെ ഈ പറയുന്ന സന്ദർശിച്ച് അവിടുത്തെ അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക മനുഷ്യാവകാശ സംരക്ഷണ ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതലകളാണ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളുടെ മേലെ അന്വേഷണം നടത്തുക ജയിലുകളും മറ്റ് സന്ദർശിച്ച് അന്തേ അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക മനുഷ്യാവകാശ സംരക്ഷണ ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക ഇവയൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ ഇത് നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു നമ്മുടെ പരീത് പിള്ള എം എം പരീതു പിള്ള ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീതു പിള്ള ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ അതുപോലെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് ആൻറ്റണി ഡൊമിനിക്ക് ആണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്കാണ് നോർത്ത് വയ്ക്ക എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിന് ഒരു ചെയർമാനും രണ്ടംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും ഉള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചുമതലകൾ നമ്മൾ പറഞ്ഞു അത് തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്കും ഉള്ളത് അതായത് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യ അവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് അതായത് മനുഷ്യ അവകാശ ഹ്യൂമൻ റൈറ്റ്സ് നിക്ഷേപിക്ക നിഷേധിക്കപ്പെട്ട എന്ത് ചെയ്യാൻ പറ്റും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ നമുക്ക് സമീപിക്കാവുന്നതാണ് ഇനി നമുക്ക് കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം അതായത് ബാല്യത്തിന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ കുട്ടികളെ സവിശേഷ പരിഗണന പരിഗണയ്ക്ക് പരിഗണക്ക് അർഹരാക്കി മാറ്റുന്നു ഇത് ബാല്യത്തിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹിക്കുന്നവരാക്കുന്നു അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ് വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ് രണ്ടായിരത്തി ഒൻപതിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതാണ് ആർ അഥവാ വിദ്യാഭ്യാസ സംരക്ഷണ വിദ്യാഭ്യാസ അവകാശ നിയമം അതങ്ങനെ എടുത്തു പറയുന്നുണ്ട് അതായത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം വിധ ഉറപ്പാക്കുന്നു പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ് കുട്ടികളുടെ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് രണ്ടായിരത്തി ഒൻപതിലാണ് പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തിലാണ് നിലവിൽ വന്നത് അത് എന്താണ് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് അത് ഊന്നൽ നൽകുന്നത് ഇനി പഠിക്കാനുള്ള അവകാശം കുട്ടിയുടെ അവകാശമാണ് അതുപോലെ തന്നെ അതിജീവനത്തിനും സോറി അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം അവകാശം അതായത് അതിജീവനം സംരക്ഷണം പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശവും കുട്ടികളുടെ അവകാശമാണ് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്നും സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശവും കുട്ടികളുടെ അവകാശമാണ് എന്താണ് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്നും സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശവും കുട്ടികളുടെ അവകാശമാണ് അടുത്ത് നമുക്ക് നോക്കാം കൈലാഷ് സത്യാർഥി രണ്ടായിരത്തി പതിനാലിൽ ഈ പറയുന്ന മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോവൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് കൈലാഷ് സത്യാർഥി അദ്ദേഹം ഇന്ത്യക്കാരനാണ് ബച്ച്ബൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര് കൈലാഷ് സത്യാർഥി കൈലാസ് സത്യാർത്ഥിയുടെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി പതിനാലില് മലാല യൂസേഴ്സായിയോടൊപ്പം ഇപ്പോൾ നോബൽ പ്രൈസ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് പങ്കുവെച്ച വ്യക്തിയാണ് കൈലാസ് സത്യാർത്ഥി അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സംഘടന ഏതാണ് ബെച്ചുബൻ ബെച്ചാവോ ആന്തോളനാണ് അത് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഇനി കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെ അവർ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്കും വിധേയരാകാറുണ്ട് അതായത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഏത് ദേശീയ ബാലാവകാശ കമ്മീഷന്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെയും രൂപീകരണം ഇത് കുട്ടികളുടെ ഈ പറഞ്ഞ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രധാന കമ്മീഷനുകൾ ഏതൊക്കെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ അതുപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അതുപോലെ കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ട ബാലാവകാശ കമ്മീഷനെ സമീപിക്കാനും പരാതിപ്പെടാനുമുള്ള അവകാശമുണ്ട് ഇനി നോക്കാം ആരാണ് മലാല യൂസഫ് സൈ രണ്ടായിരത്തി പതിനാലിലെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് വിന്നറാണ് ആ അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാ പോരാടിയ പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് മലാല യൂസഫ് സായ് ഏറ്റവും ചെറിയ പ്രായത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് മലാല യൂസഫ് സായി ഇനി അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ നോക്കാം സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി അത് ഇമ്പോർട്ടൻ്റ് ആണ് ഐക്യരാഷ്ട്രസഭ സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അതിൽ പ്രധാനമായിട്ടും തുല്യ ജോലിക്ക് തുല്യവേതനം രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ തുല്യ പരിഗണന സ്കോളർഷിപ്പുകൾ പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം എന്തൊക്കെയാണ് തുല്യ ജോലിക്ക് തുല്യവേതനം രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ തുല്യ പരിഗണന സ്കോളർഷിപ്പുകൾ പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം ഇതൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന സ്ത്രീ വിവേചന ഉന്മൂല ഉടമ്പടിയിലുള്ള കാര്യങ്ങളാണ് അതായത് എല്ലാ നിലയിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും പ്രവർത്തിക്കുന്നു സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന തലത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവകാശ നിഷേധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ് പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ ആര് കൈക്കൊള്ളുന്നതാണ് കമ്മീഷൻ കൈക്കൊള്ളുന്നതാണ് ഇനി കുറച്ച് അവകാശങ്ങളും കടമകളും അതായത് അവകാശങ്ങളും കടമകളും തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നോക്കാം അതായത് സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ് ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എന്നത് എൻ്റെ കടമയാണ് അതായത് സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അവകാശമാണ് അത് മറ്റുള്ളവർക്ക് നൽകുക എന്നത് കടമയാണ് കുട്ടി എന്ന നിലയിൽ സംരക്ഷണം കുട്ടികളുടെ അവകാശമാണ് എന്നെ സംരക്ഷിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ് അതായത് കുട്ടികളെ സംരക്ഷിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ് വാർധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ് വാർധ്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് അവരുടെ മക്കളുടെ കടമയാണ് വിദ്യാഭ്യാസം അതിനുള്ള അടിസ്ഥാന സൗകര്യവും കുട്ടികളുടെ അവകാശമാണ് സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്നത് കുട്ടികളുടെ കടമയാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ചു കിട്ടാൻ എനിക്ക് അവകാശമുണ്ട് രാഷ്ട്ര സേവനവും സമൂഹ സേവനവും കുട്ടി ഈ പറയുന്ന വ്യക്തികളുടെ കടമയാണ് നോക്കാം സ്വാതന്ത്ര്യം എന്നത് അവകാശമാണ് കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കുക എന്നത് അവകാശമാണ് വാർത്തകതയിൽ സംരക്ഷണം ലഭിക്കുക എന്നത് മാതാപിതാക്കളുടെ അവകാശമാണ് വിദ്യാഭ്യാസം അതിനുള്ള അടിസ്ഥാന സൗകര്യവും കുട്ടികളുടെ അവകാശമാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ചു കിട്ടാൻ ഉള്ള അവകാശങ്ങളും ഉണ്ട് ഇനി കടമകൾ എന്താണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എന്നത് കടമകളാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് കടമകളാണ് അല്ലെ മാതാപിതാക്കൾ കുട്ടികളെ സംരക്ഷിക്കുക എന്നതും കടമകളാണ് അതുപോലെ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നതും കടമകളാണ് സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്നത് കടമകളാണ് അതായത് നിയമങ്ങൾ അനുസരിക്കുക എന്നത് കടമകളാണ് സേവനവും സമൂഹ സേവനവും വ്യക്തികളുടെ കടമയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഒരു ആറാം ക്ലാസ്സിലെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ വനിതാ കമ്മീഷൻ അതുപോലെ ബാലാവകാശ കമ്മീഷൻ അങ്ങനത്തെ കമ്മീഷനുകളുടെ ഒക്കെ മറ്റൊരു ക്ലാസ് നമ്മൾ താമസിക്കാതെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതായത് അവർ വന്ന ഡേറ്റുകൾ അവിടുത്തെ ഇപ്പോൾ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് അതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് എക്സാം ആവുമ്പോഴേക്കും അവസാന സമയമാകുമ്പോഴേക്കും ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറ്റ് ക്ലാസ്സുകളിലെ വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് അതുകൂടെ മറക്കാതെ കണ്ട് നോക്കുക ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ആ വീഡിയോയിൽ മറ്റൊരു ക്ലാസുമായിട്ട് കാണാം താങ്ക്